ഹായ് എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോയാണ്. കുറേ കാലമായിട്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റഡി ടേബിൾ പിന്നീട് വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഷെഡിലൊക്കെ ഇട്ട് സ്ക്രാച്ചൊക്കെ വന്ന് പൊടിയൊക്കെ പിടിച്ച് ആകെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് മക്കൾക്ക് അത് യൂസ് ചെയ്യാൻ ഭയങ്കര മടി. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, കാണാൻ ഭംഗി നഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ വുഡിനൊന്നും ഒരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. സോ അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. എന്നും മക്കൾ പറയുന്ന ഒരു കാര്യമാണ് ഫുൾ ബാർബിയുടെ പിക്കുള്ള സ്റ്റഡി ടേബിൾ വേണമെന്ന്. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം സ്റ്റഡി ടേബിൾ ബാർബിയിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വാൾപേപ്പർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തത്. കുറച്ച് മുന്നേ ഞാൻ ബെഡ്റൂം വാൾ മേക്ക് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വാൾപേപ്പർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒപ്പം വാങ്ങിച്ചതാണ് ഈ ഒരു വാൾപേപ്പറും വേറൊരു ബാർബിയുടെ വാൾപേപ്പറും ഉണ്ട്. ഈ ഒരു പി വി സി വാൾപേപ്പറിന് 300 റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു വാൾപേപ്പർ ഉണ്ടായിരുന്നു, അതും ആ ഒരു 300 റേഞ്ചിൽ തന്നെയായിരുന്നു വന്നത്. നമുക്ക് കറക്റ്റ് വാങ്ങുന്ന സമയത്ത് ഏകദേശം എത്രത്തോളം വരും എന്നുള്ളത് കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷേ രണ്ട് വാൾപേപ്പർ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഒട്ടിക്കാൻ കഴിഞ്ഞു. ഈ ഒരു വാൾപേപ്പറും സ്റ്റിക്കർ റിമൂവ് ചെയ്യാതെയാണ് ഒട്ടിക്കുന്നത്. ഇത് സെൽഫ് അധസീവ് ആണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും കൂടിയാണ്. ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചുകൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെവിക്കോൾ വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ചുളുക്കുകളൊന്നുമില്ലാതെ കറക്റ്റ് നല്ല സ്മൂത്തായിട്ട് ഒട്ടിച്ചെടുക്കാം. സ്റ്റഡി ടേബിൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ റെഫ്യൂസ് ചെയ്യുന്നതാണ്. വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും ഈ ഒരു വാൾപേപ്പർ എത്ര കാലം ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുമെന്നുള്ളതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ ഒരു വാൾപേപ്പർ കൂടുതൽ കാലം തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഒരു നൈഫൊക്കെ വെച്ച് സ്ക്രാച്ചൊക്കെ വരുത്തുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് തരം ഫെവിക്കോളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഫെവിക്കോളാണ്. പിന്നെ ഇത് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടറും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പോർഷൻ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വാൾപേപ്പർ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ ആകും എത്രത്തോളം കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഫുൾ മെഷർ ചെയ്ത് ന്യൂസ് പേപ്പറിൽ തന്നെ കട്ട് ചെയ്ത് അത് വാൾപേപ്പറിൽ വെച്ച് എവിടെ നിന്നെല്ലാം കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് ഒന്ന് കൺഫേം ആക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേസ്റ്റും വരില്ല, ഫുൾ എല്ലാം കവർ ചെയ്യാനും കഴിയും. Thank you.
ഈ ഒരു സ്റ്റഡി ടേബിൾ വാൾപേപ്പർ കോട്ടേജ് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് വേറൊരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണമെങ്കിൽ ക്ലിയർ വാർണിഷ് ഇതിൽ ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. രണ്ട് കോട്ട് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് 24 hours ശേഷം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്താൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.